മൂന്നിടത്തും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട ഇവിടെയൊക്കെ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ്. പൊന്നാനിയിൽ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് അല്ലേ? ലീഡ് നിലയിലേക്ക് ഒന്ന് പോയാൽ, ലീഡ് നിലയിലേക്ക് വളരെ പെട്ടെന്ന് ഓരോ മണ്ഡലങ്ങളിലെയും ഒന്ന് പോകണം. തിരുവനന്തപുരത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് 63 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നുണ്ട്. ശശി തരൂർ തിരുവനന്തപുരത്ത് 63 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് 63, ആറ്റിങ്ങലിൽ 16 എൽ ഡി എഫ് സ്ഥാനാർത്ഥി. കൊല്ലത്ത് മുകേഷ് 17 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ എൽ ഡി എഫ് 5 വോട്ടുകൾക്ക്. മലപ്പുറത്ത് യു ഡി എഫ് 18 വോട്ടുകൾക്ക്. വയനാട്ട് യു ഡി എഫ് 33 വോട്ടുകൾക്ക്. മാവേലിക്കരയിൽ എൽ ഡി എഫ് 23 വോട്ടുകൾക്ക്. ആലത്തൂരിൽ പാലക്കാട്ട് പൊന്നാനിയിൽ യു ഡി എഫ് 22 വോട്ടുകൾക്ക്. ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന ഇപ്പോഴുള്ള പോസ്റ്റൽ വോട്ടുകളുടെ ലീഡ് നില ഓരോ കക്ഷികളുടെയും. ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം നോക്ക്, മുഴുവൻ നീല നിറമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ. ഇടുക്കിയിൽ 5 വോട്ടുകൾക്ക് എൽ ഡി എഫിനാണ് ജോയ്സിനാണ് ലീഡ്. ചാലക്കുടിയിൽ പക്ഷേ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. രാജ്യത്താകമാനം 157 മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലീഡ് നില എന്ന് പറയുന്നത്. 1-6 എന്നുള്ളതിൽ തെറ്റുണ്ട്. 1-6 അല്ല, അതിൽ കൂടുതലാണ് ഇപ്പോൾ യു ഡി എഫിന് ഇവിടെ ഉള്ളത്. കേരളത്തിൽ മാറ്റമുണ്ട്. അത് ഈ കണക്കാണ് ശരി ഇല്ലേ? ഓരോ ഇതും ആ ഓരോ മണ്ഡലത്തിൽ നേരെയും എഴുതിയിരിക്കുന്ന കണക്കാണ് കൃത്യം. ഡൽഹിയിലെ ഫലസൂചനകൾ വളരെ പെട്ടെന്ന്, ഡൽഹിയിൽ 6 ബി ജെ പി മുന്നിലാണ്. 6 ഡൽഹിയിൽ ബി ജെ പി മുന്നിൽ, ആം ആദ്മി പാർട്ടി 1 സ്ഥലത്ത് മാത്രം മുന്നിലാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച്. അതാണ് ചിത്രം. 157 നരേന്ദ്രമോദി, ബി ജെ പി ലീഡ് ഉയർത്തുന്നു. 62 ഇന്ത്യ മുന്നണിയും മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മോദി തരംഗമാണോ എന്നുള്ളതിന്റെ ഒരു സൂചനയാണോ കിട്ടുന്നത് ഇതെന്നാണ്. 157 എന്ന സംഖ്യയായിരിക്കുകയാണ്. 62 ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ലീഡ്. മധ്യപ്രദേശ് 157 ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത്. ബാക്കി 17 സീറ്റുകളിൽ ഘടകകക്ഷികളും ലീഡ് ചെയ്യുന്നു. 157 സീറ്റുകളിൽ എൻ ഡി എ സഖ്യം ദേശീയ തലത്തിൽ ലീഡ് ചെയ്യുന്നു. അതിൽ 140 ബി ജെ പിയുടെ ലീഡ്. പോസ്റ്റൽ ബാലറ്റിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 6 വടക്കൻ ജില്ലകളിലും ലീഡ് ചെയ്യുന്ന യു ഡി എഫ് ആണ്. പക്ഷെ ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ടയൊക്കെ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ്. അതുകൊണ്ട് ഏകദേശം 8-8 എന്നുള്ള രീതിയായിരുന്നു ഇപ്പോൾ ഇല്ലേ? നോക്കിയാൽ കാണാമല്ലോ, 8-8 എന്നുള്ളതാണ്. പിന്നെ 4 ഇനി വരാൻ ബാക്കിയുണ്ട്. ഇടുക്കിയിൽ 5 അല്ലല്ല, 8-8 അല്ല ഇല്ലേ? 3 ചിത്രത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട്. ഇടത് മുന്നണിക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ലീഡ് 5 മാത്രം. ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര അടക്കമുള്ള 5 മാത്രം എന്നതിലേക്ക് ചിത്രം മാറുന്നു. തൃശൂരിൽ, വടകരയിൽ ഇപ്പോഴും ഇടത് മുന്നണി 13. വടകരയിൽ ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. 320 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് അല്ലേ? അതെ, പെട്ടെന്ന് തന്നെ ഡിജിറ്റ് മാറുകയാണ്. പാലക്കാട് പക്ഷേ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറത്ത് അവിടെ വടകരയിൽ മാറി. ബാക്കി വടക്കൻ ജില്ലകളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ 2, 4, 5 7, 1, 8 അല്ലെ? 10 10 സീറ്റുകളിൽ യു ഡി എഫ്, 10 സീറ്റുകളിൽ എൽ ഡി എഫ് എന്നുള്ളതാണ് ഇപ്പോൾ തപാൽ വോട്ടുകളുടെ ഏറ്റവും അവസാനത്തെ കണക്ക് അല്ലെ? ഇടുക്കിയിൽ ഇടതു മുന്നണിക്ക് തപാൽ വോട്ടുകളിൽ വലിയൊരു മജോറിറ്റി കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രം. എന്തായാലും ഈ കണക്കുകളിൽ 2222 വോട്ടുകൾക്ക് ഇടുക്കിയിൽ ഇടത് സ്ഥാനാർത്ഥി മുന്നിലാണ്. തപാൽ വോട്ടുകളിൽ ഇടുക്കിയിൽ എൽ ഡി എഫിന്